ഇനി നമുക്ക് സാറിൻ്റെ ഫാമിലിയിലെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അതാണ് പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയേണ്ടത് എന്നായിരുന്നു വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബറിൽ അപ്പോൾ സ്വയംവരം കഴിഞ്ഞിട്ടായിരുന്നു സ്വയംവരം ഏതാണ്ട് തീർത്ത് അതിനെ മിക്സിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എഡിറ്റിങ് ഏതാണ്ട് പൂർണ്ണമായ സമയത്താണ് അപ്പോൾ ശരിക്കും കല്യാണം കഴിക്കാൻ പോകുന്ന ആളൊരു സിനിമാ സംവിധായകനാണെന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ തന്നെയായിരുന്നു കല്യാണം അങ്ങനത്തെ ഒരു സെലിബ്രിറ്റി എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു അത് ഡോക്യുമെൻ്ററി ഒക്കെ എടുത്ത് നടക്കുന്ന അല്ലേ ഡോക്യുമെന്റൊക്കെ കഷ്ടിച്ച് ഡോക്യുമെന്റൊക്കെ എടുത്ത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫിലിം മേക്കർ മാത്രം കല്യാണം നടന്നതിന്റെ വീട്ടിന് ഒരു പേരൊക്കെ ഉള്ള വീടാണ് പഴയ കുടുംബം ഒക്കെ ആയതുകൊണ്ട് അതിന്റെ പേരിൽ ഇന്ന വീട്ടിലാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാണ്ട് ഒരു സിനിമക്കാരനാണെന്ന് അല്ലല്ല അല്ലല്ലോ ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു കാണാൻ സിനിമ രീതിയിലല്ലേ പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടാണ് അപ്പം കല്യാണമായിരുന്നു ഒരു വളർച്ചയുടെ തുടക്കം എന്ന് പറയാലേ സാർ സാധാരണ സിനിമാക്കാർക്ക് എങ്ങനെയല്ലേ എല്ലാത്തിനും ഒരു അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകും നമുക്കൊക്കെ കല്യാണത്തോടു കൂടി ആയിരുന്നല്ലേ സാറിൻ്റെ പിന്നീട് ഒരു സിനിമയിലേക്കുള്ളൊരു വരവും അതിനുമുമ്പുള്ള ഏഴ് വർഷം ഉണ്ടായിരുന്നു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു വന്നത് അറുപത്തഞ്ചിലാണ് ഈ ഏഴ് വർഷത്തെ ശ്രമഫലമാണ് സ്വയംവരത അതിനിടയ്ക്ക് ഒരുപാട് ഡോക്യുമെൻറ്ററിസ് ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഒരു ഫീച്ചർ ഫിലിം എടുക്കാനാണ് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആദ്യത്തെ ശ്രമം അതിങ്ങനെ നിരന്തരമായിട്ട് പിന്നെ നടക്കാതെ പോവുകയും അതിന് അല്ല അപ്പോൾ അതിന് മുമ്പ് കാമുകി എന്ന് പറഞ്ഞൊരു ശ്രമം നടന്നിരുന്നു സി എൻ സി കണ്ടെന്നാരെന്ന് പറഞ്ഞ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ അദ്ദേഹം അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തിയിരുന്നു അതാത് എൻ എഫ് ഡി സി എൻ എഫ് ഡി സി അല്ല അന്ന് ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ അവരതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അയച്ചു അത് റിജക്റ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ മറിയാനോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസറ് അന്നതിനെ പറ്റിയൊക്കെ വളരെ തെറ്റായ ധാരണകളായിരുന്നു നമ്മൾ കുറച്ച് പടം ഇങ്ങോട്ട് ഷൂട്ട് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഫൈനാൻസ്യുമായിട്ട് വന്നു വന്ന് എന്നൊക്കെയാണ് ഒക്കെ അതെല്ലാം തെറ്റായിരുന്നു അങ്ങനെയുള്ള ധാരണകളല്ല അങ്ങനെ അത് നാലഞ്ച് ദിവസം ഷൂട്ടിങ് കഴിഞ്ഞാൽ അങ്ങ് നിന്നുപോയി പിന്നെ അത് കഴിഞ്ഞ് ഒരു ഈ പരസ്യം വെച്ച് ശരിക്കും പറഞ്ഞാൽ അവർ പ്രോപ്പകൻ്റെ ഫിലിമാണ് ഫാനി പ്ലാനിങ് വേണ്ടിയിട്ട് പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് പ്രതിസന്ധിയാണ് ഫിലിം പക്ഷേ അതിനകത്ത് ഈ പോപ്പുലറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നു അല്ല ഉള്ളത് അത് ഇതിനു വേണ്ടി തന്നെ വേറെ സിനിമയായിരുന്നു അടൂർ ശരി ഇതിൽ അടൂർ പാസി ഉണ്ടായിരുന്നു സുജാത ഉണ്ടായിരുന്നു സുജാത ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടവത് ആദ്യമായിട്ട് ജനാർദ്ദൻ അഭിനയിക്കുന്ന പടവതായിരുന്നു പ്രതിസന്ധി ഇവർ രണ്ടുപേരും പിന്നെ അതുകൂടാതെ ലളിത ഇവരുടെ റോളിലുണ്ടായിരുന്നു എസ് സി പിള്ള ഉണ്ടായിരുന്നു എസ്സി പിള്ളു എസ്സി പിള്ള അത് കഴിഞ്ഞ് മദ്രാസിൽ പോയിട്ട് ആരോടെ പറഞ്ഞു അയ്യോ അടൂരിൻ്റെ അടൂർ ബാലഷൻ്റെ പടത്തിൽ പോയി പോലെ അയാൾ വരച്ച വരെ നിർത്തി അഭിനയിപ്പിക്കുന്ന ആളാണ് പക്ഷെ അത് അവർക്കൊന്നും അത് ശീലമില്ല ഈ കൊമേഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അടിച്ചു ചെയ്തോളാനായിട്ട് അങ്ങ് വിടുക പതിവ് അത് ഭയങ്കര റെസ്ട്രിക്റ്റഡായിട്ട് അദ്ദേഹത്തിന് തോന്നി ഞാൻ ചെയ്യുമ്പോഴേ ഞാനും ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതല്ലേ അത് അതിനുമുമ്പ് ഫീച്ചർ ഫിലിമൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ നമ്മുടെയും ഉണ്ട് അപ്പോൾ വരച്ചു വരെ തന്നെ ചെയ്യണം വളരെ നിർബന്ധം പിടിക്കുകയൊക്കെ ചെയ്യുന്നേ കോണും മൂലമൊക്കെ അങ്ങനെ ഷാർപ്പായിട്ട് നല്ലതാണ് പഠിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മൾ സിനിമയുടെ കഥകളൊക്കെ സാറ് പറഞ്ഞു തരാറുണ്ടോ പറഞ്ഞില്ല പറഞ്ഞില്ലേ കഥ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം വായിക്കാനൊക്കെ അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയുക എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയും ഞാൻ ഒരു ഇഷ്ടമല്ലേ ഉള്ളൂ ഇന്ത്യൻ പോലീസ് സർവീസിലാണ് ഈ എല്ലാരും ഇപ്പൊ നേരത്തെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞല്ലേ ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാല് വേറൊരാളാണ് അധികം തമാശകളോ അങ്ങനെയൊന്നും ഇല്ല വീട്ടിലും അങ്ങനെയാണ് സീരിയസ് ആണ് വരുന്ന ആളാണ് രണ്ടുപേർക്കും മാശ പറയുന്ന ദേഷ്യം വരുന്നത് സാധാരണ എന്തിനു വേണ്ടിട്ടാണ് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എല്ലാ അതല്ലേ വളരെ ചിട്ടായിട്ട് എനിക്ക് എന്റെ വീട്ടിൽ ഏറ്റവും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സാധനം ഞാനൊരു സാധനം സ്ഥലത്ത് വെച്ച് അവിടെ കണ്ടില്ലെങ്കിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരിക അവിടെ കണ്ടാലാണ് ദേഷ്യം വരിക എവിടെ നിങ്ങൾ തപ്പിയെടുക്കാം അതൊരു അതിശയം അങ്ങനെ സേവനം ഇല്ലാറുള്ളൂ ഏത് കടലാസ് കാണാമെന്നാലും വിളിച്ചാൽ അതെ അങ്ങനെ ഒരു ഭയങ്കര അതൊരു വലിയ ഹെൽപ്പായ അതിൻ്റെ ഒരു ഓർമ്മയാണ് ശരിക്കും സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു 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 ഭയങ്കര വല്ലാത്തൊരു തൊഴിലാണ് കാരണം നമ്മൾ ഒരേ സമയം പിന്നെ നമുക്ക് ഏറ്റവും വെറുതിരുന്ന കണക്കാണ് കണക്ക് നിർബന്ധമായിട്ട് അറിയണം കാരണം ഇതിൻ്റെ മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റ് കോസ്റ്റ് ഈ സിനിമ ഒരു റോൾ ഫിലിമിൻ്റെ വില കൂടുന്നതും കുറയുന്നതും ഒക്കെ അറിയണം പിന്നെ പ്രോസസ്സിംഗ് ചാർജ് മുതൽ ടാക്സിയുടെ വില ടാക്സിയുടെ ചാർജ് പിന്നെ ഹോട്ടലിൽ പിന്നെ ചാർജ് ചെയ്യുന്നത് നമ്മുടെ അക്കോമിറ്റി എന്ന ആളുകൾ അത് തുടങ്ങി സകല നമ്മൾ അറിയണം ഇവരും ക്രിയേറ്റീവ് മാത്രമാണ് ധരിക്കുന്നത് തെറ്റാണ് ഫിലിം ശൂട്ടിൽ പോകുന്ന പലർക്കും ഈ പ്രൊഡക്ഷൻ്റെ പിന്നെ പ്ലാനിങ് എന്ന് പറയുന്നവർ ഏറ്റവും അവഗണിക്കുന്ന അവർക്കതൊരു ഗ്ലാമർ ഇല്ലാത്ത ഭാഗമായതുകൊണ്ട് അവഗണിക്കാറുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രൊഡക്ഷൻ ഡിസൈനിങ് തന്നെ തീർച്ചയായും പ്രൊഡക്ഷൻ ഡിസൈനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അത് ക്രിയേറ്റീവ് അല്ല ക്രിയേറ്റീവല്ലെന്നാണ് അരികാരിക്കുന്നത് പക്ഷേ ഇതും കൂടെ ചേർന്നാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നമ്മളതിൽ എത്ര പണമുണ്ട് അത് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു നമ്മളെത്ര സമയമുണ്ട് സമയം എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു നമ്മളെത്ര മാൻ പവർ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു ഇതിൽ നമ്മൾ വലിയൊരു ക്രാഫ്റ്റാണ് സിനിമ എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് കോംപ്ലക്സ് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ആർട്ട്ഫോമാണ് കലയുമാണ് വ്യവസായമാണ് എൻറ്റർടൈൻമെൻറ്റാണ് ആളുകൾ വന്ന് കണ്ട് പൈസ ഓരോരുത്തരും വന്ന് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഇത് നിലനിൽക്കാൻ നോക്കുകയുള്ളൂ എത്ര ആർട്ട് പ്രസംഗിച്ചാലും കാണാൻ പ്രേക്ഷകൻ വന്നെങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ ആളുകൾ കാണാനില്ലാത്തൊരു സമയം ഇയാളുടെ ക്രിയേറ്റിവിറ്റി നിൽക്കും അതെ സിനിമ എടുപ്പ് നിൽക്കും നമ്മുടെ മലയാള സിനിമയെ ലോക സിനിമാ വേദിയിൽ ഒരു സ്ഥാനമുണ്ടാക്കി തന്നത് ഒരേ ഒരു പേരുകൊണ്ട് മാത്രമാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ കടൂർ ഗോപാലകൃഷ്ണൻ എന്ന ഫിലിം മേക്കറെ കലാകാരനെ സംവിധായകനെ നമ്മൾ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇന്നാണ് നമുക്ക് അടുത്തറിയാൻ ഏറ്റവും സിമ്പിളായ വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഏറ്റവും സിമ്പിളായ ഒരു വ്യക്തിയാണെന്ന് നമ്മൾ അടുത്തറിയുന്നത് ഇന്നാണ് ഈ സമാഗമത്തിലൂടെ